എല്ലാവർക്കും ഇല്ലാത്ത ചില ചങ്കൂറ്റങ്ങൾ രോഹിത് ശർമ്മയിൽ കാണാറുണ്ട്. ബി സി സിയുടെ തെറ്റായ നയങ്ങളെ വിമർശിക്കാൻ ഇവിടുത്തെ ക്രിക്കറ്റ് താരങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ്. പക്ഷെ രോഹിത്തിന് അത്തരത്തിലൊരു പേടി ഇല്ലാന്ന് തോന്നുന്നു. കാരണം ഈ ഇമ്പാക്ട് പ്ലെയർ റൂള് ഓൾറൗണ്ടർമാരെ കൊല്ലും എന്ന് നമ്മൾ തന്നെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ ആരും അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിയിരുന്നു. കാരണം ഓൾറൗണ്ടർ താരങ്ങളുടെ തകർച്ചയ്ക്ക് തന്നെ അത് നയിക്കും. കാരണം ശിവൻ ദുബൈ മീഡിയം പേസ് ബോൾ എറിയാൻ അവസരം കിട്ടുന്നില്ല, വാഷിംഗ്ടൺ സുന്ദറിന് കിട്ടുന്നില്ല, ഈവൻ നമ്മുടെ റിങ്കു സിംഗ് പോലും ഇടയ്ക്ക് ബോൾ ചെയ്യുന്ന താരമായിരുന്നു, അദ്ദേഹത്തിനും ബോൾ ചെയ്യാൻ കിട്ടുന്നില്ല. ഒരു താരം ഇമ്പാക്ട് പ്ലെയറായിട്ട് ഒരു താരം വരുമ്പോൾ ഓൾറൗണ്ടേഴ്സ് എന്ന ഒരു പൊസിഷൻ അവിടെ ഇല്ലാതാവുകയാണ്. ഒരു നാച്ചുറൽ പൊസിഷൻ ഏതിലാണോ അവർ നന്നായിട്ട് നിൽക്കുന്നത്, ബാറ്റ്സ്മാൻ ആണെങ്കിൽ അവരൊരു ബെറ്റർ ബാറ്റ്സ്മാനെ യൂസ് ചെയ്യുന്നു, ബോളർ ആണെങ്കിൽ ബെറ്റർ ബോളറെ കൊണ്ടുവരുന്നു. ബാറ്റിങ്ങും ബോളിങ്ങും ഒരുപോലെ ചെയ്യുന്ന താരങ്ങൾക്ക് അവിടെ പരിഗണന കിട്ടുന്നില്ല. അതിൽ അവരുടെ സുപ്പീരിയർ സ്കിൽ ഏതാണോ അത് മാത്രം കളിക്കളത്തിൽ പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. ഇൻഫീരിയർ സ്കില്ല് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. ശിവൻ ദുബൈക്കും വാഷിംഗ്ടൺ സുന്ദറിനും ഒന്നും ബോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇമ്പാക്ട് പ്ലെയർ റൂൾ ഓൾറൗണ്ടർമാരെ കൊല്ലുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതിനെതിരെയാണ് രോഹിത് ശർമ്മ സംസാരിച്ചത്. ഇമ്പാക്ട് പ്ലെയർ റൂള് ശിവൻ ദുബൈയെ പോലെയുള്ളതും വാഷിംഗ്ടൺ സുന്ദറിനെ പോലെയുമുള്ള താരങ്ങളുടെ ഓൾറൗണ്ട് ക്വാളിറ്റി തന്നെ ഇല്ലാതാക്കും. 12 താരങ്ങൾ ഇൻഫാക്ട് കളിക്കളത്തിൽ വരുന്നത് വേണമെങ്കിൽ എൻ്റർടൈനിങ് ആണെന്ന് പറയാമെങ്കിൽ പോലും ഇമ്പാക്ട് പ്ലെയർ റൂള് വരുന്നതോടുകൂടി ഓൾറൗണ്ടർ സ്ലോട്ട് ഇല്ലാതാവും. ബാറ്റിങ്ങും ബോളിങ്ങും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന താരങ്ങളുടെ സുപ്പീരിയർ ക്വാളിറ്റി ഏതാണോ, ഏതർ ബാറ്ററാണോ അല്ലെങ്കിൽ ബോളറാണോ, ഏതിലാണ് അയാൾ മികച്ചു നിൽക്കുന്നത്, ആ ഒരു പൊസിഷനിലേക്ക് മാത്രം ആൾ കോൺസെൻട്രേറ്റഡ് ആയി പോകും. ഒരു കാലത്ത് നമുക്ക് ഒരുപാട് പാർട്ട് ടൈം ബോളർമാരൊക്കെ ഉണ്ടായിരുന്നു, അതിന് പോലും അവസരമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. രോഹിത് തന്നെ ഇത് പറയാൻ കാരണം, രോഹിത് ഹാട്രിക്ക് വിക്കറ്റ് ഇട്ടിട്ടുള്ള താരമാണ്, ഇപ്പോൾ രോഹിത്തിന് പോലും ബോൾ ചെയ്യാൻ അവസരം കിട്ടുന്നില്ല. സോ രോഹിത് എന്ന ഓൾറൗണ്ടർ മരിച്ച് പ്യുവർ ബാറ്റ്സ്മാനായി മാറിയിരിക്കുകയാണ്. തൻ്റെ ഗതി മീൻസ് രോഹിത് ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നതിന് വേറെയും കാരണങ്ങളൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഓൾറൗണ്ടർമാർ മരിക്കുന്ന ഇമ്പാക്ട് പ്ലെയർ റൂളിനെതിരെ സംസാരിക്കാൻ രോഹിത് ആർജവം കാണിച്ചു എന്നുള്ളത് രോഹിത്തിനോടുള്ള അഫിനിറ്റി കൂട്ടുന്നുണ്ട്.